ശരവണഭവൻ ഉടമ പി രാജഗോപാൽ മരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പുഴൽ സെൻട്രൽ ജയിലിലായിരുന്ന രാജഗോപാലിന് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനുശങ്കർ, എപ്പോഴായിരുന്നു രാജഗോപാലിന്റെ അന്ത്യം? ജീവപര്യന്തം തടവിൽ കഴിയുന്നതിനിടെ എപ്പോഴാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്? സുജിയ, ലോകമെമ്പാടും ഹോട്ടൽ ശൃംഖലകളുള്ള രാജ്യത്തെ തന്നെ നടുക്കിയ കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ദിവസങ്ങൾക്കകമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചത്. 11 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നേരത്തെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ജീവനക്കാരന്റെ 20-കാരിയായ മകളെ മൂന്നാം ഭാര്യയാക്കണമെന്ന ജോൾസിന്റെ ഉപദേശപ്രകാരം നടത്തിയ നീക്കത്തിന്റെ ഫലമായിരുന്നു കൊലപാതകം. ജീവനക്കാരൻ മകളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയും പിന്നീട് ഈ മകളെ സ്വന്തമാക്കാനായി ഇവരുടെ ഭർത്താവിനെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് രാജഗോപാലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. സുപ്രീംകോടതി മദ്രാസ് ഹൈക്കോടതി വിധി ശരിവെക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമയം നീട്ടി നൽകണം കീഴടങ്ങാൻ എന്ന് ചൂണ്ടിക്കാട്ടി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല. പുഴൽ സെൻട്രൽ ജയിലിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അയച്ചത്. എങ്കിലും ഈ ജയിലിൽ വെച്ച് ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മകൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ദിവസങ്ങൾക്കകമാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.